കാടും നാടും എനിക്ക് തുല്യമാണ്. എനിക്ക് ഒരാപത്തും വരില്ല. പോകാൻ അനുവദിക്കമ്മേ. കുമാരന്റെ ന്യായവാദങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇവിടുന്ന് ഒരിടത്തേക്കും കുമാരൻ പോകില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സ്വന്തം കർത്തവ്യത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുന്ന ഈ ഉള്ളവനെ സഹായിക്കില്ലേ ദേവി? സ്വന്തം ആശ്രദ്ധയെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഞാനിവിടെ ഈ ഗുരുഭവനത്തിൽ ഗുരുവമ്മയുടെ ആജ്ഞയിൽ ബന്ധിതനായി നിൽക്കുകയാണ്. അഗ്നിപ്രവേശന വേളയിൽ മല്ലിയെ സഹായിച്ചതുപോലെ ഒരാവർത്തി കൂടി അവളെ സഹായിച്ചുകൂടെ ദേവി? അമ്മേ, കുമാരന്റെ പ്രിയങ്കരിയായ ആശ്രിതയെ സഹായിക്കാൻ നാം ഒരുക്കമാണ്. പക്ഷേ അവളെ ഏത് വിധേനയാണ് അവർ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു സൂചനയും ഇതുവരെ നൽകിയിട്ടുമില്ല. കുമാരന് വേണ്ടി നാം സദാ ആ ക്ഷേത്ര പരിസരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തൽക്കാലം മല്ലിയെ കരുതി കുമാരൻ ആശങ്ക വേണ്ട. സമാധാനമായിരിക്കുക. മംഗളം ഭവിക്കട്ടെ. പരാശക്തിയുടെ ശക്തിഭാവമായ ശ്രീ പാർവതീദേവിയുടെ ദിവ്യ ചക്ഷുസിനെ വരെ മറയ്ക്കാനുള്ള പ്രാപ്തി അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. അവരെന്തോ കരുതി കൂട്ടിയിട്ടാണ് ഇക്കുറി അരങ്ങിലിറങ്ങിയിരിക്കുന്നത്. അതറിഞ്ഞ നിലയ്ക്ക് ഇനി നമുക്ക് മനസമാധാനമായി ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെ? നാഴിക ഒന്നായിട്ടും തീർന്നില്ല നിന്റെ പ്രാർത്ഥന. മൂപ്പ, ഇനിയെങ്കിലും ഈ മഹാബാബിയോടുള്ള പ്രീതി മനസ്സിൽ നിന്ന് മാറ്റ്. എന്നിട്ട് നെയ്യിൽ കൈമുക്കാൻ കൽപ്പന കൊടുക്ക്. മല്ലി, വിധി നിശ്ചയം പോലെ വന്നു ഭവിക്കട്ടെ. ഇനിയും വൈകിച്ചൂടാ. ചെല്ലുമോള്. Thank you.
എന്റെ ദേവി. തിളച്ച നെയ്ക്ക് ചൂടേയില്ല അമ്മേ. നേരെ ഞാൻ പറഞ്ഞത് ചൂടേയില്ല. നദിയിൽ നിന്ന് കോരിയ വെള്ളം പോലെ ഇളം തണുപ്പ്. വണ്ടിക്ക് അഗ്നി പരീക്ഷ വിധിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ തന്നെ പറയും. വലിയ അപരാധിനിയോ നിഷ്കളങ്കയോ പറയും. കാളി പറയും, പരീക്ഷയിൽ എന്താ തെളിഞ്ഞത്? വലിയ പാപിയെന്നോ പരിശുദ്ധ എന്നോ പറയും. ഇതൊക്കെ അമ്മനും വനദേവതമാരും വിധിച്ചിരിക്കുന്നു. വലിയ മഹാപാപി അല്ലെന്ന് ചക്കിയുടെ പ്രാണൻ അപകരിച്ചത് മല്ലി അല്ല. മല്ലിയിൽ കളങ്കമില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ദേവി നിരീക്ഷിച്ചു കഴിഞ്ഞതല്ലേ? അതെ, പക്ഷേ അവിടെ നാം കരുതിയതുപോലെ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയില്ല. തിളച്ച നെയ്യിൽ കൈമുക്കിയ മല്ലിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒന്നുകിൽ അത് ആ ക്ഷേത്ര ചൈതന്യം കൊണ്ടായിരിക്കാം. ആ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഇത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിലും നെയ്യിൽ കൈമുക്കിയ ഹതഭാഗ്യം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മല്ലി മാത്രം ആ പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? തീർച്ചയായിട്ടും ഇത് അങ്ങയുടെ അത്ഭുത ലീല തന്നെയായിരിക്കും. അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഇത്ര ഭംഗിയായി ഒരാളെ രക്ഷപ്പെടുത്താനാവില്ല. അടുപ്പത്ത് നെയ്യ് വെട്ടിത്തിളയ്ക്കണത് നമ്മൾ കണ്ടതാണ്. മല്ലിയെ പോലൊരു ഇളം പെണ്ണിനെ പൊള്ളിക്കാൻ അതിന്റെ പത്തിലൊരംശം ചൂട് പോലും വേണ്ട. കൂടാതെ സിദ്ധൻ തന്ന ചൂർണം അതിൽ ചേർത്ത്, എന്നിട്ടും മല്ലിക്ക് പൊള്ളിയില്ല. മഹാ അത്ഭുതം തന്നെ. എന്തോ മറിമായ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഊരുമൂപ്പന്റെ കുടി എവിടെയാണ്? വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഊരുമൂപ്പം കുടിയിലില്ല, യശക്കമ്മൻ കോവിലുണ്ട്. ഇതുവഴിയെ പോയാ മതി. എവിടെന്നാ? അതിർത്തിക്കപ്പുറത്ത് നിന്നാ. വലിയ ഒരാപത്തിൽപ്പെട്ടിരിക്കുക. എന്റെ മൂത്ത മകള്, അവള് രക്ഷപ്പെടണമെങ്കിൽ മൂപ്പൻ കനിയണം. അന്യ ഊരുകളില് മൂപ്പനമ്മ വൈദ്യത്തിന് പോവാറില്ല. വൈദ്യത്തിനല്ല, പിന്നെ അത് ഞാൻ എങ്ങനെ പറയുക? ആ പറയുക തന്നെ. പോലോത്ത തമ്പുരാട്ടിയുടെ കാൽത്തളകൾ കാണാതായി. എന്റെ മൂത്ത മകൾ അത് മോഷ്ടിച്ചു എന്ന ആരോപണം. തിളച്ച എണ്ണ ഇരു കൈകൾ കൊണ്ട് കോരിയെടുക്കണം. അതാണ് അവൾക്ക് തമ്പുരാൻ വിധിച്ച ശിക്ഷ. ശിക്ഷ വിധിച്ചത് തമ്പുരാനല്ലേ, മൂപ്പൻ എന്ത് ചെയ്യാൻ കഴിയും? മൂപ്പന്റെ കയ്യിൽ അതിവിശേഷപ്പെട്ട ഒരു വേരുണ്ടത്രേ. അതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. ആ വേരിടിച്ചു പിഴിഞ്ഞ് എണ്ണ തിളപ്പിക്കുമ്പോൾ ചേർത്താൽ മതിയത്രേ. എണ്ണ തിളയ്ക്കും, തിളച്ച് പുക വരും, പക്ഷേ ചൂടുണ്ടാവില്ല.
ഉള്ളില്ല. നടന്നത് മറിമായ അല്ല മുത്തി, ചതി. തിളച്ച നെയ്യ് കുളിർജലം പോലെ ആയത് മൂപ്പനമ്മാവന്റെ ചതി. ഇതിലെ നേരെ പോയ ഇസക്കിയമ്മ കോവിൽ, അവിടെ മൂപ്പനുണ്ടാവും. ചെല്ലേ. സന്തോഷമായി. നമുക്ക് പുറകെ പോകാം. മൂപ്പടാ വേര് ഇയാക്ക് നൽകുമ്പോ കയ്യോടെ പിടികൂടാ. പിടികൂടിയാ മാത്രം പോരാ, ഉടനെ നാട്ടുകൂട്ടം വിളിച്ച് മൂപ്പനമ്മാവിനെ വിചാരണ ചെയ്യണം. ചുമ പോയി ഊര് ജനങ്ങളെ വിളിച്ചു കൂട്ടി. ശരി. മൂപ്പ ആരാ? ഞാന് അതിർത്തിക്കപ്പുറത്തു നിന്നും വരികയാണ്. എന്തു വേണം? ഒരു കഷ്ണം വേര്. ഒരു കഷ്ണം വേരോ? അതെ മൂപ്പ, കാണി വൈദ്യരാ പറഞ്ഞു തന്നത്. മൂപ്പന്റെ കയ്യിലുള്ള വിശേഷപ്പെട്ട വേരിന്റെ ഒരു കഷ്ണം ഇടിച്ചു പിഴിഞ്ഞു ചേർത്താൽ കനൽ പോലും കൈകൊണ്ട് വാരാമെന്ന്. മല്ലിപ്പെണ്ണ് നിഷ്കളങ്കയായതുകൊണ്ടല്ല തിളപ്പിച്ച നെയ് പൊള്ളിക്കാതിരുന്നത്. മൂപ്പൻ സ്ഥാനം മറന്ന് നമ്മളെ ചതിച്ചതുകൊണ്ട്. ആരോ നിങ്ങളോട് അബദ്ധം പറഞ്ഞതാ. അങ്ങനെ ഒരു വിശേഷപ്പെട്ട വേര് എന്റെ കൈവശമില്ല. കൈയൊഴിയല്ലേ മൂപ്പ, കള്ളിയായ എന്റെ മൂത്ത മോളെ ആപത്തിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം. അതിന് മൂപ്പൻ എന്നോട് കനിവ് കാണിക്കണം. കുറെ പൊൻപണമാണ്, ഒരു കഷ്ണം വേരിനുള്ള വിലയായി സ്വീകരിച്ചോളൂ. ചോമനിപ്പൊ ആൾക്കാരെ കൂട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ അങ്ങനൊരു പേര് എന്റെ കൈവശം ഇല്ല. നിങ്ങൾ ചെല്ല്. ആ പൊയ്ക്കോളിൻ. പതിനെട്ട് പൊൻപണം വിലയായി കൊടുത്തപ്പോ മൂപ്പൻ തന്നു വിശേഷപ്പെട്ട പേര്. കണ്ടില്ലേ? ഓഹോ, അപ്പൊ മൂപ്പൻ നാട്ടുകൂട്ടത്തിന് മുന്നിൽ നമ്മളെല്ലാവരെയും ചതിക്കുമായിരുന്നു അല്ലേ? നിങ്ങളെ കാറി ആദ്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിശ്വാസമായില്ല. ആ അതെ, ഇപ്പൊ തെളിവ് സഹിതം കണ്ടപ്പോ ഞങ്ങൾക്ക് തീർത്തും പോകേ. നിങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ വേര് കിട്ടിയ സ്ഥിതിക്ക് ഇനി തിളപ്പിച്ച എണ്ണയിലല്ല തിളപ്പിച്ച നെയ്യിൽ മുക്കിയാലും എന്റെ മോൾക്ക് പൊള്ളില്ല. മൂപ്പൻ കാത്തു. എന്നാല് ഞാനങ്ങോട്ട്. ചതിച്ചു. ഊര് ജനങ്ങളെ ഒന്നാകെ മല്ലിക്ക് വേണ്ടി മൂപ്പനമ്മാവൻ ചതിച്ചു. കുത്തി, മൂപ്പൻ അപരാധം ചെയ്ത നാട്ടുകൂട്ടം ശിക്ഷിക്കാന്നല്ലേ ഇവിടുത്തെ പ്രമാണം. നാട്ടുകൂട്ടം കൂടി മൂപ്പനമ്മാവനെ വിചാരണ ചെയ്യണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മല്ലിയല്ലേ സത്യത്തിൽ യമധർമ്മന്റെയും ശനീശ്വരന്റെയും ശത്രു? അവർ മല്ലിയെ ഉപദ്രവിച്ചില്ലെന്ന് മാത്രമല്ല, അവർ ചതിച്ചത് മല്ലിയുടെ സംരക്ഷകനായ ആ മൂപ്പനെയാണ്. എന്തിനാണ് അവർ ആ കടുംപോയി ആ സാധുവിനോട് പ്രവർത്തിച്ചത്? ദേവിയുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് അതിനുള്ള ഉത്തരവും. മല്ലിയുടെ സംരക്ഷകനാണ് മൂപ്പൻ. ആ ഊരിൽ മല്ലിക്കുള്ള ഏക ആശ്രയവും മൂപ്പനാണ്. മറ്റുള്ളവർ, പ്രത്യേകിച്ച് പുതിയ മൂപ്പനായ ചന്തു, അവരെല്ലാം മല്ലിയുടെ ബദ്ധവൈരികളാണ്. ആ സ്ഥിതിക്ക് പരിതാപകരമാകും. അവളുടെ ശത്രുക്കളുടെ ഉദ്ദേശവും ലക്ഷ്യവും അത് തന്നെയാണ്. ഇത് ചതിയല്ലേ ദേവ? ചതിയാണ് അവരുടെ രീതി, വഞ്ചനയാണ് അവരുടെ ആയുധം. ഇതേ ആയുധമാണ്
അവർ മണികണ്ഠകുമാരനെ സ്നേഹിക്കുന്നവരുടെ നേരിൽ തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവരുടെ ആ വിഷലിപ്തമായ ആയുധങ്ങൾ പ്രതിരോധിക്കാൻ പഠിക്കുക എന്നതാണ് കുമാരൻ ഇപ്പോൾ ചെയ്യേണ്ടത്. സംഭവിക്കുന്നതൊക്കെയും ഞാൻ നിനയ്ക്കാത്ത കാര്യങ്ങളാണ്. അഗ്നിപരീക്ഷയിൽ വിജയിച്ചതോടെ മല്ലിയുടെ ദുരിതകാലം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ മല്ലിക്ക് തുണയായി നിന്ന മൂപ്പൻ പോലും പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എനിക്ക് എല്ലായിടത്തും പിഴയ്ക്കുന്നല്ലോ ജ്യേഷ്ഠ. നിനക്ക് പിഴച്ചതല്ല രുജ, എല്ലാം വിധാതാവിന്റെ നിശ്ചയമാണ്. ജീവിതത്തിലും ഗുരുകുലത്തിലും നീ അധ്യയനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒക്കെയും ഓരോ പാഠങ്ങളാണെന്ന് നീ മനസ്സിലാക്കുക. ഈ പരീക്ഷകൾ ഒക്കെയും അവസാനിക്കുമെന്നാണോ ജ്യേഷ്ഠൻ പറഞ്ഞു വരുന്നത്? പരീക്ഷകൾ ഒരിക്കലും അവസാനിക്കില്ല മണികണ്ഠ. ജന്മം നിലനിൽക്കുന്നിടത്തോളം കാലം പരീക്ഷകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ നേരിടുവാനുള്ള ശക്തിയും ബുദ്ധിയും മനോധൈര്യവും ആർജിക്കുക. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകാതെ പതരാതെ നിൽക്കുന്നവനെ ജീവിത വിജയം ഉണ്ടാകുമെന്ന വലിയ പാഠം നീ എന്നും ഓർക്കുക. ജ്യേഷ്ഠന്റെ വാക്കുകൾ എനിക്ക് ഏറെ മനോബലം പകർന്നു തന്നിരിക്കുന്നു. ദുർവിധിയെ അകറ്റുവാനുള്ള ശക്തി ഞാൻ ആർജിക്കുക തന്നെ ചെയ്യും. വിജയേ ഭവ. ഊർമക്കൾ നെറിയോടെ പുലരണം. ഒറ്റ കാട്ടുപ്രജ പോലും മുറതെട്ടി ജീവിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തണം. ഊർമൂപ്പന്റെ പ്രധാന കർത്തവ്യം അതല്ലേ മൂപ്പ? പക്ഷേ ഊരിന്റെ സത്യം പഴിക്കാതെ നോക്കേണ്ട മൂപ്പൻ തന്നെ നിയമം തെറ്റിച്ചു. കുറ്റം ചെയ്ത ഒരു പെണ്ണിന് വേണ്ടി നാട്ടുകൂട്ടത്തെ ഒന്നാകെ സതിച്ചു. ഇസക്കിയമ്മനെ സതിച്ചു, വനദേവതമാരെ സതിച്ചു, കാടിന്റെ നന്മയെ ചുറ്റിയും തകർത്തു. മൂപ്പനെതിരെ സാക്ഷ്യം പറയുമ്പോ അതിൽ അസത്യത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകരുത്. അതറിയില്ലേ കാളിക്ക് ഏം ചെയ്ത നിറയേട് എന്താണ്? അപരാധം പറയുന്ന കാളി ആദ്യം അത് വിസ്തരിക്കേ. നെയ് തിളച്ചു, പുകയുയർന്നു, പക്ഷെ അപരാധിന് കൈമുക്കിയപ്പോ ചൂടല്ല വെള്ളത്തിന്റെ കുളിര്. അതിന്റെ പൊരുൾ ഈ ഊരുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു മൂപ്പ. വൈദ്യർക്കറിയാത്ത മരുന്നുണ്ടാവില്ലല്ലോ. കാരിരമ്പിനെ ജലമാക്കാൻ ശക്തിയുള്ള മരുന്നുണ്ട് ഈ കാട്ടിൽ. തീയിൽ നിന്ന് ചൂടിനെ അകറ്റുന്ന വേരുകളുണ്ട് മൂപ്പ, അതിലൊന്നും മൂപ്പന്റെ കൈവശമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. രോമൻ അബദ്ധം പൊരുമണ്. ഈ കാട്ടിലെന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ അങ്ങനെ ഒരു മരുന്നില്ല. ഏൻ ചതിച്ചിട്ടില്ല, ഏൻ കൈയാളുന്ന സ്ഥാനത്തിന്റെ മഹത്വം ഏനറിയാം. ഏനെന്റെ പൂർവികർ കൈമാറി തന്നതാ. എന്റെ പാരമ്പര്യത്തോട് ഏനൊരു കാലത്തും നെറികേട് കാണിച്ചിട്ടില്ല, കാണിക്കയില്ല. മൂപ്പനിൽ ഈ ഊര് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യം ചെയ്യാൻ ഏൻ, ഇസക്കിയമ്മന്റെ പേരിൽ സത്യം ചെയ്യാം, വനദേവതമാരുടെ പേരിൽ സത്യം ചെയ്യാം, വേണമെങ്കിൽ സത്യപരീക്ഷയെ പങ്കെടുക്കുകയാവാം. തീക്കനലി നടക്കുമേൻ, 14 ചാണല്ല ഒരു നായിക ദൂരം. തിളപ്പിച്ച നെയ്യ് കൈമുക്കണോ ആവാം. നെയ്യ് തിളപ്പിച്ച് വേഗത്തിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് മുമ്പാകെ ഏനെന്റെ സത്യം തെളിയിക്കണം. അഗ്നിപരീക്ഷ എന്തിന് മൂപ്പ? വിശേഷപ്പെട്ട വേര് ചതച്ചു ചേർത്ത് വീണ്ടും ഈ നാട്ടുകൂട്ടത്തെ പറ്റിക്കാൻ. മുത്തി, മൂപ്പനെയും വിധിക്കാനുള്ള അധികാരമുണ്ട് ഈ നാട്ടുകൂട്ടത്തിന്. മൂപ്പന്റെ ചതി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. വിചാരണ ചെയ്യാനുള്ള അധികാരമേ നാട്ടുകൂട്ടത്തിനുള്ളൂ, വിധിക്കേണ്ടത് മൂപ്പനാണ്. മൂപ്പൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് മൂപ്പനെ സ്ഥാനഭ്രഷ്ടനാക്കി അനന്തരവനായ ചന്തുവിനെ മൂപ്പനായി അവരോധിക്കണം. പുതിയ മൂപ്പൻ വേണം ഈ മൂപ്പന് ശിക്ഷ വിധിക്കാൻ. പാരമ്പര്യം നോക്കി വേണ്ടേ പുതിയ മൂപ്പനെ അവരോധിക്കാൻ? പറഞ്ഞതിൽ ന്യായമുണ്ട്. അരുമക്കത്തായ വഴിക്കും ചന്തുവിന് മൂപ്പനാകാനുള്ള യോഗ്യതയുണ്ട്.
പുതിയ മൂപ്പനായി ചന്തുവിനെ അവരോധിക്കണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ചന്തു മൂപ്പനായ ശേഷം ആദ്യത്തെ ന്യായവിധി ഇതായിരിക്കണം. സ്ഥാനം മറന്ന് കാടിനെയും കാടിന്റെ മക്കളെ ശ്രദ്ധിച്ച മൂപ്പൻ ഇന്ന് തൊട്ട് ഈ ഊരിലുണ്ടാകാൻ പാടില്ല. അതിർത്തി കടത്തി വിട്ടിട്ട് വേണം ഏൻ അനന്തര നടപടികൾ എടുക്കാൻ. ഇയാളെ ഊരിന് പുറത്താക്ക്. സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏനിനി എന്തിന് ജീവിക്കാം?